നമസ്കാരം സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഷഷ്ടി അതിനാൽ തന്നെ ഇന്നേ ദിവസം വ്രതമെടുക്കുന്നതിലൂടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയും സർപ്പദോഷ ശാന്തിയും സന്താനങ്ങളുടെ ശ്രേയസും കുജദോഷ ശാന്തിക്കും തൊക്കുരോഗ ശമനത്തിനും ഏറ്റവും ഉത്തമം തന്നെയാണ് ഇത് അതിനാൽ തന്നെ ഇന്നേ ദിവസം വ്രതമെടുക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ജ്യോതിഷപ്രകാരം ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യസ്വാമി അതിനാൽ അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തി ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ ചൊവ്വാദോഷം ജീവിതത്തിൽ നിന്നും അകലും എന്ന് തന്നെയാണ് വിശ്വാസം അതിനാൽ തന്നെ ഇന്നേ ദിവസം നാം ഏറ്റവും ശുഭകരമായ രീതിയിൽ തന്നെ വ്രതമനുഷ്ഠിക്കുവാൻ അഥവാ ശരിയായ രീതിയിൽ തന്നെ വ്രതമനുഷ്ഠിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം സ്വാമിയുടെ ക്ഷേത്രത്തിൽ രാവിലെയും അതേപോലെ സന്ധ്യയ്ക്കും ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഇന്നേ ദിവസം ജപിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതിലൂടെ വിശേഷപ്പെട്ട ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്നു കൂടാതെ ഇന്നേ ദിവസം ചില നക്ഷത്രക്കാർ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഇരട്ടിഫലം വന്ന് ചേരുന്നതുമാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം സന്ധ്യക്ക് ഈ നക്ഷത്രക്കാർ തന്നെ വീടുകളിലുണ്ട് എങ്കിൽ അവർ തന്നെ വിളക്ക് തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഏതെല്ലാം മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കണം എന്നും മനസ്സിലാക്കാം എന്നാൽ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ മന്ത്രങ്ങൾ ജപിക്കുവാൻ പാടു ഇന്നേ ദിവസം രാവിലെ തന്നെ കുളിക്കേണ്ടത് ഏറ്റവും അനിവാര്യം തന്നെയാകുന്നു ഒരിക്കലും ഇന്നേ ദിവസം കുളിക്കാതിരിക്കുവാൻ പാടുള്ളതല്ല മന്ത്രം ജപിക്കുന്നതിന് മുൻപ് ശരീരശുദ്ധി നിർബന്ധം തന്നെയാണ് അതിനാലാണ് ഇപ്രകാരം പറയുന്നത് കൂടാതെ ഇന്നേ ദിവസം മന്ത്രം ജപിക്കുന്നതിന് മുൻപ് ധരിക്കേണ്ട വസ്ത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഒരിക്കലും പഴയ വസ്ത്രങ്ങൾ കൂടാതെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ ധരിക്കുവാൻ പാടുള്ളതല്ല പഴയ വസ്ത്രങ്ങൾ എന്നുദ്ദേശിക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം കീറിയതോ അല്ലെങ്കിൽ പിന്നിയതോ ആയ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ മന്ത്രം ജപിച്ചതുകൊണ്ട് വിശേഷപ്പെട്ട ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാതെ ഇരിക്കുന്നതാകുന്നു അതിനാൽ തന്നെ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുൻപ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു കാര്യം മനഃശുദ്ധിയാകുന്നു മനഃശുദ്ധിയോടെ തന്നെ ഇന്നേ ദിവസം മന്ത്രങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇല്ല എങ്കിൽ വിചാരിച്ച ഫലം ലഭിക്കില്ല എന്ന് തന്നെ പറയാം മത്സ്യവും മാംസവും ലഹരിയും ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കിയതിനു ശേഷം മാത്രമേ മന്ത്രജപം പാടുള്ളൂ മന്ത്രം ജപിച്ചതിന് ശേഷവും ഈ കാര്യങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുകയാണ് എങ്കിലും വിചാരിച്ച ഫലം ലഭിക്കില്ല എന്ന് തന്നെ പറയാം ഇനി ജപിക്കേണ്ട വിശേഷപ്പെട്ട മന്ത്രങ്ങളെക്കുറിച്ച് പറയാം ആദ്യം ജപിക്കേണ്ടത് സ്വാമിയുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ മൂലമന്ത്രം തന്നെയാകുന്നു ഓം വജദ്ഭുവേ നമ എന്ന ഈ മന്ത്രം ഇന്നേ ദിവസം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു രാവിലെയും അതേപോലെ തന്നെ സന്ധ്യയ്ക്കും ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഫലം നൽകുക തന്നെ ചെയ്യും മറ്റ് മന്ത്രങ്ങൾ ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഈ ഒറ്റ മന്ത്രം അതായത് ഭഗവാന്റെ ഈ മൂലമന്ത്രം ജപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സർവ്വൈശ്വര്യങ്ങളും വന്ന് ചേരുന്നതാകുന്നു മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ജപിക്കുവാൻ ഏവരും ശ്രമിക്കുക ഇന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമിയുടെ സ്തുതി സുബ്രഹ്മണ്യസ്തുതി ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു സുബ്രഹ്മണ് ഇപ്രകാരമാണ് ഷടാനനം ചന്ദനലേപിതാങ്കം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രശസുനം സുരലോകനാഥം ബ്രഹ്മണ്യേ ദേവം ശരണം പ്രഭേദ്യ ആശ്ചര്യവീരം സുകുമാരൂപം തേജസ്വിനം ദേവഗണാഭിവന്ധ്യം ഏണാങ്കഗൗരികന്ദനായ മഹാദേവകുമാരായ സുബ്രഹ്മ എന്നാകുന്നു ഈ മന്ത്രം ഒന്നുകൂടി ജപിക്കാം ഷടാനനം ചന്ദനലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രശ്യസുനം സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രഭേദ്യ ായ കാർത്തികേയായ പാർവതി നന്ദനായ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായാകുന്നു ഈ മന്ത്രം ഒന്നുകൂടി ജപിക്കാം ഷടാനനം ചന്ദനലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രശ്യസൂനം സുരലോകനാഥം ബ്രഹ്മണ്യേ ദേവം ശരണം പ്രഭേദ്യ ആശ്ചര്യവീരം സുകുമാരൂപം തേജസ്വിനം ദേവഗണാഭി വന്ധ്യം ഏണാങ്കഗൗരി തനയംകുമാരം സ്കന്ദം വിശാഖം സതതം നമാമി സ്കന്ദായ കാർത്തികേയായ പാർവതി നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായതയ നമ എന്നാകുന്നു ഈ മന്ത്രം ഒന്നുകൂടി ജപിക്കാം ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും കേൾക്കുവാൻ സാധിക്കുന്നത് പോലും പുണ്യമാകുന്നു ഇന്നേ ദിവസം ഈ മന്ത്രം ഏവരും ഒരു തവണയെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക സാധിക്കുന്നവർ നൂറ്റിയെട്ട് തവണ തന്നെ സുബ്രഹ്മണ്യസ്തുതി ജപിക്കുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ സർവ്വ സർവ്വൈശ്വര്യങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ശാശ്വതമായ പരിഹാരവും ഭഗവാൻ തന്നെ നൽകുക തന്നെ ചെയ്യും ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതാകുന്നു രണ്ടു നേരം തന്നെ അതിനാൽ വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു എന്നാൽ ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവർ ഏറ്റവും ശുഭകരം അത്തരത്തിലുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ ഇന്ന് വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യം വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ വീടുകളിൽ വന്ന് ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരം തന്നെയാകുന്നു മകൻ നക്ഷത്രക്കാരാണ് ഇന്ന് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യം ാൾ വർദ്ധിക്കുന്നതിന് സഹായകരം തന്നെയാകുന്നു ഉത്തരം നക്ഷത്രക്കാരും ഇന്ന് ഉണ്ട് എങ്കിൽ ഇവർ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഉത്തരം നക്ഷത്രക്കാരാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ഭാഗ്യങ്ങൾ പോലും വന്ന് ചേരുവാൻ സഹായകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാകുന്നു മകീര നക്ഷത്രക്കാർ ഇന്ന് വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കുകയും അതെല്ലാം ഇവരുടെ നേട്ടങ്ങൾക്ക് സഹായകരമായി മാറുകയും ചെയ്യുന്നതാകുന്നു കൂടാതെ നക്ഷത്രക്കാരും ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക ജീവിതത്തിൽ സർവൈശ്വര്യം വന്ന് ചേരുന്നതിന് സഹായകരമാണ് ഇവർ വിളക്ക് തെളിയിക്കുന്നത് കൂടാതെ ഇന്നേ ദിവസം അവിട്ടം നക്ഷത്രക്കാരും ഉത്രട്ടാതി നക്ഷത്രക്കാരും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യം തന്നെ വീടുകളിലേക്ക് ക്ഷണിച്ച് വരുത്തുന്നതാകുന്നു ഉത്രാട നക്ഷത്രക്കാരും അതേപോലെ അനിഴ നക്ഷത്രക്കാരും ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ വീടുകളിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ചേരുന്നതിന് വളരെ ഉപകാരപ്രദമാകും കൂടാതെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി പോകുവാനും അതേപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുവാനും സഹായകരമാണ് ഇവർ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നത്